ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾ മുമ്പേ ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈയുമായിട്ടാണ് വന്നേക്കുന്നത്. ഈ ഫിഷ് ഫ്രൈ കാണുമ്പോൾ തന്നെ നമുക്കൊരു നാക്കി അങ്ങ് വെള്ളം ഊരുമായിരിക്കും. കേരളത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഫിഷ് ഫ്രൈ ഇഷ്ടമാണ്. സോ ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ് മീൻ ഫ്രൈ, അതായത് മീൻ പൊരിച്ചതെന്ന് പറയുന്നത്. പക്ഷേ നമുക്കൊരു വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയാണ് മീൻ പൊരിക്കുന്നത്, മീനിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ നല്ല വൃത്തിയായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ട്രിക്കുകൾ എന്തൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കിയാലോ. ഇതിപ്പോൾ ഞാൻ നല്ല ചെങ്കലവയുടെ മീൻ ഇങ്ങനെ നാലായിട്ട് നല്ല കുറച്ച് വരഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് മീനുണ്ട്, ആ മീനെല്ലാം കൂടെ എടുത്ത് വയ്ക്കും. നല്ല കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത മീനാണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യത്തിന് മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി. സാധാരണ മീൻ പൊരിക്കുന്നതിനകത്ത് ആരും അങ്ങനെ മല്ലിപ്പൊടി ഇടാറില്ല, പക്ഷെ ഞാനൊരു കാൽ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നോക്കണേ, ഒരു 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 ക്രീമി എഫക്റ്റ് കിട്ടും. ഒരു കാൽ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നല്ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റ്. ഇത് നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ നമ്മുടെ മീൻ കറിക്ക്, അല്ല സോറി, മീൻ പൊരിച്ചതിന് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. പിന്നെ വേറെ എന്താണ് ഇടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇടാറുണ്ട് ഞാൻ. ശകലം ഒരു കാ ഇത്ര ഒരു പിഞ്ച് ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാൻ അതിനകത്ത് കുഴയ്ക്കാനായിട്ട്, ഒരു വെള്ളത്തിൻ്റെ എഫക്റ്റ് വേണമല്ലോ നമുക്ക് കുഴയ്ക്കാനായിട്ട് അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പുളി വെള്ളമാണ്. പുളി കലക്കി വെച്ച വെള്ളമില്ലേ, ആ വെള്ളം ഒരു സ്പൂൺ. അതാണ് നമുക്ക് വെള്ളത്തിന് പകരമായിട്ട് പുളി വെള്ളം കലക്കിയതാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. അതിനകത്ത് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇടാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ട്രിക്ക് കൂടെ ഉണ്ടേ, നല്ല രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ആ വരയ്ക്കകത്തെല്ലാം നല്ലതുപോലെ മീൻ കയറണം. മീനിൻ്റെ അരപ്പ് നല്ലപോലെ കയറി കഴിഞ്ഞാലേ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. നല്ലതായിട്ട് മീനിൻ്റെ അരപ്പെല്ലാം നല്ലതുപോലെ അതിൻ്റെ ഉള്ളിൽ കയറട്ടെ. എന്നിട്ട് ഇതിനൊരു രുചി കൂട്ടാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ഇതിനകത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പൂൺ തേങ്ങാപ്പാൽ, ഒരു സ്പൂൺ തേങ്ങാപ്പാൽ നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂൺ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ല വൃത്തിയായിട്ട് പുരട്ടിയെടുക്കുക. ഈ തേങ്ങാപ്പാലുണ്ടല്ലോ, ഒരു നല്ല ഒരു, അത് നിങ്ങൾക്ക് വറുത്ത് കഴിയുമ്പോൾ മനസ്സിലാകും, ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും ആ തേങ്ങാപ്പാലും കൂടെ ആ മീനിനകത്ത്. ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുരുമുളക് ഇല്ല എന്ന് സത്യം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുരുമുളകിൻ്റെ പൊടി ഇടാതിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. ഇതിട്ടതിന് ശേഷം ഇത് നിങ്ങൾ തലേന്നാൾ രാത്രി ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല എഫക്റ്റാണ്. നല്ല ആയിട്ടിനകത്ത് പിടിച്ചിട്ടിരിക്കും. ഇപ്പോൾ ഞാനത് ഫ്രീസറിൽ വെക്കുന്നില്ല, ഫ്രിഡ്ജിൻ്റെ താഴെ. നമ്മളൊരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം, മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഡീപ്പായിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷമേ നമ്മൾ മീൻ ഇടാവൂ കേട്ടോ, കാരണം എണ്ണ ചൂടായില്ലെങ്കിൽ മീൻ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എണ്ണ നല്ല ചൂടായതിന് ശേഷം പതുക്കെ കയ്യിൽ എണ്ണ തിരയ്ക്കാതെ പതുക്കെ ആയിട്ട് ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക. മീനിനകത്ത് നല്ല എണ്ണ നല്ലപോലെ ചൂടാകണം, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ നമുക്കിഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു ഒരു സൈഡ് വേകാനായിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ മീൻ്റെ ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട്. ഞാനിതിന് തിരിച്ചിട്ട് കൊടുക്കാം, കാരണം ഒരു സൈഡ് മാത്രമല്ല, ഈ ഫോർക്ക് വെച്ച് ഇരിച്ചിട്ടുണ്ടല്ലോ, നല്ലപോലെ നമുക്ക് പെട്ടെന്ന് തിരിച്ചിടാൻ പറ്റും. നിങ്ങൾക്ക് ഏതുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഒരു ഫോർക്ക് കൊണ്ടാണ് പതുക്കെ തിരിച്ചിട്ട് കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നല്ലതായിട്ട് അത് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ആക്ച്വലി ഇത് പൊരിച്ച് എടുക്കേണ്ടത്.
നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഈ ഒരു 5 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിൻ്റെ അടിച്ച് ഈ മീൻ പിടിക്കത്തില്ല. അതൊരു ടിപ്പാണ്. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഫ്രൈ ആവട്ടെ, എന്നിട്ട് മാറ്റാം. അപ്പോൾ എങ്ങനെയുണ്ട് ഫിഷ് ഫ്രൈ? എല്ലാവർക്കും ഇഷ്ടമല്ലോ. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡ്